ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ദിവ്യ. കഴിഞ്ഞ ദിവസമായിരുന്നു അലാസ്ക എയർലൈൻസിന്റെ ഫ്ലൈറ്റ് 1282 ടേക്ക് ഓഫ് ചെയ്തതിനു ശേഷം 20 മിനിറ്റ് കഴിഞ്ഞു. ഏകദേശം 16,000 അടി ഉയരത്തിൽ ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എയർക്രാഫ്റ്റിന്റെ എമർജൻസി എക്സിറ്റ് ഡോർ ഇളകിപ്പോയത്. ബോയിങ് 737 MAX 9 ജെറ്റ് വിമാനമായിരുന്നു ഇത്. 177 യാത്രക്കാരും 6 ക്രൂ മെമ്പേഴ്സുമാണ് ഈ വിമാനത്തിലുണ്ടായിരുന്നത്. എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. എമർജൻസി എക്സിറ്റ് ഇളകി പോകുന്നതിനൊപ്പം തന്നെ ഡീപ്രഷറൈസേഷൻ ആയതാണ് ഈ എയർക്രാഫ്റ്റിൻ്റെ അപകടത്തിന് കാരണം. പിന്നീട് അലാസ്ക എയർലൈൻസ് വളരെ സേഫായിട്ട് അവിടെ എയർക്രാഫ്റ്റ് ഡൈവേർട്ട് ചെയ്യുകയും ലാൻഡ് ചെയ്യുകയും ചെയ്തു. യാത്രക്കാർക്കോ ക്രൂ മെമ്പേഴ്സിനോ ആർക്കും തന്നെ യാതൊരു അപകടവും ഉണ്ടായിരുന്നില്ല. ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം അലാസ്ക എയർലൈൻസ് അവരുടെ എല്ലാ ബോയിങ് 737 MAX 9 ജെറ്റ്സും ഗ്രൗണ്ട് ചെയ്യുകയുണ്ടായി. ഈ ഒരു സംഭവത്തിന് ശേഷം ഉടനെ തന്നെ DGCA ഇന്ത്യയിലെ മാക്സ് വിമാനങ്ങളുടെ പരിശോധന നടത്തിയിരുന്നു. ആകാസ, സ്പൈസ് ജെറ്റ്, എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നീ വിമാന കമ്പനികളാണ് ഇന്ത്യയിലെ മാക്സ് വിമാനങ്ങൾ ഉപയോഗിക്കുന്നത്. ഇതിൽ എക്സ്പ്രസിൻ്റെ 4 വിമാനങ്ങളിലും സ്പൈസ് ജെറ്റിൻ്റെ 8 വിമാനങ്ങളിലും ആകാസ എയറിൻ്റെ ഏകദേശം 20 വിമാനങ്ങളിലുമാണ് DGCA വളരെ പെട്ടെന്ന് പരിശോധന നടത്തിയത്. ഈ ആകാസ എയർലൈൻസ് കൂടുതലും യൂസ് ചെയ്യുന്നത് മാക്സ് എയർക്രാഫ്റ്റ് തന്നെയാണ്. ഇതിൽ ഒരു എയർക്രാഫ്റ്റിൽ റഡർ കൺട്രോളിൽ വാഷർ ഇല്ല എന്നുള്ളൊരു കാര്യം അവർക്ക് കണ്ടെത്താൻ സാധിച്ചു. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ സാറ്റിസ്ഫാക്ടറി ആയിരുന്നു. അലാസ്ക എയർലൈൻസിൻ്റെ ഇൻസിഡൻറ്റിൽ NTSB ആണ് അന്വേഷണം ആരംഭിച്ചത്. NTSB അന്വേഷണം നടത്തിയ സമയത്ത് എയർക്രാഫ്റ്റിൻ്റെ ഫ്യൂസിലാജ് പാനലിനോട് ഈ ഡോറ് ഉറപ്പിച്ച് നിർത്തുന്ന ചില ബോൾട്ട്സ് മിസ്സിംഗ് ആയിരുന്നു എന്ന് കണ്ടെത്താൻ സാധിച്ചു. അതായത് ചില ബോൾട്ട്സ് അവിടെ ഉണ്ടായിരുന്നില്ല. ഇതിനുശേഷം ബോയിങ് അവരുടെ എല്ലാ മാക്സ് 9 വിമാനങ്ങളും തന്നെ ഗ്രൗണ്ട് ചെയ്യുകയുണ്ടായി. ഇതിൽ പലതിലും തന്നെ ലൂസായിട്ടുള്ള ഹാർഡ്വെയർ പിന്നീട് അവർക്ക് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തു. 171 എയർക്രാഫ്റ്റാണ് ബോയിങ് ഗ്രൗണ്ട് ചെയ്തത്. ഇതേ സമയം തന്നെ ഈ ബോയിങ് 737 MAX 9 വിമാനങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന അലാസ്ക എയർലൈൻസ്, ടർക്കിഷ് എയർലൈൻസ്, യുണൈറ്റഡ് എയർലൈൻസ്, ഫ്ലൈ ദുബായ് എന്നിവരെല്ലാം തന്നെ അവരുടെ മാക്സ് വിമാനങ്ങൾ ഗ്രൗണ്ട് ചെയ്യുകയുണ്ടായി. അലാസ്ക എയർലൈൻസിൻ്റെ കോക്പിറ്റ് വോയിസ് റെക്കോർഡിംഗ് ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് ലഭിക്കുകയുണ്ടായിരുന്നില്ല. കാരണം US രണ്ട് മണിക്കൂർ മാത്രമാണ് CVR ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഇനി ഇതിൽ കൂടുതൽ നേരം റെക്കോർഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ കോക്പിറ്റിൻ്റെ തന്നെ അകത്തുള്ള ഒരു സർക്യൂട്ട് ബ്രേക്കർ ആക്ടിവേറ്റ് ചെയ്യണം. എന്നാൽ ഈ ഫ്ലൈറ്റിൽ അതുണ്ടായിട്ടുണ്ടായിരുന്നില്ല. കാരണം ഫ്ലൈറ്റ് ഡെക്രൂ അത് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 2 മണിക്കൂർ മാത്രമായിരുന്നു അവർക്ക് കോക്പിറ്റ് വോയിസ് റെക്കോർഡർ റെക്കോർഡ് ചെയ്തിരുന്നത്. ആ ഡേറ്റയും അവർക്ക് കിട്ടുകയുണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഡേറ്റ ഇറേസായി പോകുന്നതിന് എതിരായിട്ട്, അല്ലെങ്കിൽ ഇത്ര 2 മണിക്കൂർ വളരെ കുറവാണെന്ന് പറഞ്ഞിട്ട് NTSB വളരെ നാളുകൾക്ക് മുൻപ് തന്നെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു അതിൻ്റെ കോൾ റെക്കോർഡിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട്, ഏകദേശം 25 മണിക്കൂറാക്കാൻ വേണ്ടിയിട്ട്. കാരണം യൂറോപ്പിൽ നിന്ന് ഫ്ലൈ ചെയ്യുന്ന എല്ലാ എയർക്രാഫ്റ്റിലും ഏകദേശം 25 മണിക്കൂറാണ് CVR റെക്കോർഡിങ്സ് ഉള്ളത്. എന്നാൽ ഇത് കോസ്റ്റ്ലിയാണ് എന്ന് പറഞ്ഞിട്ട് ഇത് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ തള്ളുകയാണ് ചെയ്തത്. അതുകൊണ്ട് മാത്രമാണ് അവർക്ക് അവരുടെ ഡേറ്റ ലഭിക്കാതിരുന്നത്. കൂടാതെ ഒരു എയർക്രാഫ്റ്റ് ഡീപ്രഷറൈസ് ചെയ്യുന്ന സമയത്ത് കോക്പിറ്റ് ഡോർ ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് ഈ എയർക്രാഫ്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇത് പൈലറ്റ്സിന് അറിയില്ലായിരുന്നു. അത് മാത്രമല്ല, ബോയിങ് അവരുടെ മാനുവലിലൊന്നും തന്നെ ഇത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ബോയിങ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. അത് CEO തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു മിസ്റ്റേക്ക് തങ്ങളുടെ ഒരു വലിയൊരു എറർ തന്നെയാണ്, ഇങ്ങനെയുള്ള ആക്സിഡൻറ്റ്സ് ഇനി ഫ്യൂച്ചർ ഉണ്ടാവില്ല എന്ന് ബോയിങ് ഉറപ്പ് നൽകുന്നുണ്ട്. ഈ ഒരു ഇൻസിഡൻറ്റ് കാരണം ഏകദേശം 1.4% ഷെയർ ആണ് ഈ ഒരു ഏവിയേഷൻ മാർക്കറ്റിൽ ബോയിങ്ങിൻ്റെ ഇടിഞ്ഞത്. അതുമാത്രമല്ല, ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് എത്രത്തോളം നാള് ഇനി ഒരു എയർക്രാഫ്റ്റ് ഗ്രൗണ്ടായി നിൽക്കും എന്നുള്ളത് അറിയില്ല. അതുമൂലം ഏകദേശം 200 മുതൽ 300 വരെ ഫ്ലൈറ്റ്സാണ് ഓരോ ദിവസവും ഓരോ എയർലൈൻസിനും ക്യാൻസൽ ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് മാറ്റിയിട്ട് അവർക്ക് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരുന്നത്. അത് അവർക്കും ഭീമമായിട്ടുള്ള നഷ്ടം തന്നെയാണ് വരുത്തി വെക്കുന്നത്. ബോയിങ്ങിനാണെന്നുണ്ടെങ്കിൽ മില്യൻസിൻ്റെ നഷ്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഒരു വിമാനങ്ങൾ ഇനി തിരിച്ച് മാർക്കറ്റിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ഇനി വന്നാൽ തന്നെയും എത്ര എയർലൈൻസ് ഈ ഒരു വിമാനങ്ങൾ വാങ്ങും എന്നുള്ളതും അറിയില്ല. ബോയിങ്ങിൻ്റെ ഇത്രയും നാളത്തെ ഈ വിമാന നിർമ്മാണത്തിൽ തീർച്ചയായിട്ടും വലിയൊരു മിസ്റ്റേക്ക് തന്നെയായിരുന്നു ബോയിങ് 737 MAX നിർമ്മാണം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയതെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.